കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴെ കുറച്ച് കുറഞ്ഞ റോളൊന്നും ചെയ്യാൻ പോവാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ഈഗോ കാണിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ഏറെക്കുറെ എല്ലാരും കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ അവര് ചിന്തിക്കുമായിരിക്കും, ഇപ്പൊ നമ്മള് ഈ ഒരു റേഞ്ചിലെ റോൾസ് ചെയ്തു, അതുപോലുള്ള റോൾസ് ചെയ്യുന്നതായിരിക്കും എന്റെ കരിയർ നല്ലത് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നവരുണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഇസ് വാട്ട് ഐ എം, ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഞാൻ എനിക്കൊരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്, ഒരു പക്ഷേ പ്രശസ്തി അത്രയും ലഭിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ സാലറി അത്ര കിട്ടുന്നുണ്ടായിരുന്നില്ലായിരിക്കാം, പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ടറി സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ വ്യക്തിപരമായ കാര്യമാണ്, ഒരു പക്ഷെ അവരിങ്ങനെ അവർക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളുടെ ഭാഗമായിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ വ്യക്തിപരമായ ഒരു തീരുമാനവും ഒക്കെയാണ് അല്ലേ. ഞാനെപ്പോഴും എനിക്ക് അനുയോജ്യമായ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഇതിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു മൂവീസ് അറൗണ്ട് 30 മൂവീസ് പ്ലസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഇപ്പം നമ്മുടെ സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രത്തിൻ്റെ അടക്കം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കുള്ളത് എനിക്ക് ചേർന്നത് എപ്പോഴാണെങ്കിലും എൻ്റെ കയ്യിലേക്ക് എത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന, പരിശ്രമം, ഭാഗ്യം ഇതെല്ലാം കൂടെ ഒത്തു വന്നാലല്ലേ കിട്ടത്തുള്ളൂ. എനിക്കിങ്ങനെ പരാതികളൊന്നുമില്ല. സോ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലും കിട്ടിയതിലും ഒക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്, ഓക്കെയാണ്. ആ പിന്നെ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ആണോ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും ഗംഭീരമായിട്ട് തന്നെ ആള് ആ ഭാഗങ്ങളെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ബ്രേക്കിംഗ് ആയിരിക്കുന്നുള്ളത്. താങ്ക് യു. അല്ല, നല്ലൊരു കഥാപാത്രം ലഭിക്കാനായിട്ട് ഞാൻ ആക്ച്വലി അത് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലെ ഈ ക്യാരക്ടർ തമിഴ് മറ്റേ കുടുംബ പശ്ചാത്തലമല്ല, എന്നാൽ മലയാളം കേരളത്തിൽ താമസിക്കുന്ന തമിഴും മലയാളവും കൂടെ ഇടകലർത്തി സംസാരിക്കുന്ന ഒരു കഥാപാത്രം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. ഇത് കണ്ടിട്ട് പലരും നമ്മുടെ ഒപ്പമുള്ളവർ കണ്ട സമയത്ത് ചോദിച്ചു ഡബിങ് ആള് നല്ല രസമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ആ സ്ലാങ്ങും തമിഴ് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പൊ പലരും ചോദിച്ചു ഇത് ആളെന്നാണ് ഡബ് ചെയ്തത്, വേറെ ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ ചോദിച്ചു. അപ്പൊ അല്ല, അത് ആളെന്നെ ചെയ്താണ്. ഓ, ഗംഭീരമായിട്ടുണ്ടല്ലോ, നല്ല രസമായിട്ട് ആക്ടിന്റെ ഒപ്പം തന്നെ. അപ്പൊ ആ ഡബിങ്ങിന്റെ ഇതിലും ആൾ ആ കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങക്ക് കാണാം. അതേപോലെ ഇപ്പം എന്നോട് വേറൊരാള് പറഞ്ഞ് ചോദിക്കുന്നതാണ്, അതായത് കുറച്ചധികം റോള് കിട്ടിയത് മുഴുവൻ നെഗറ്റീവ് കഥാപാത്രങ്ങൾ, അതായത് ഇപ്പം ഷോർട്ട് ഫിലിമിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുറെ അധികം സിനിമ ഷോർട്ട് ഫിലിം കണ്ടതൊക്കെ നെഗറ്റീവാണ്. അപ്പൊ അത് അപ്പൊ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു തോന്നിയത് ചോദിക്കാൻ പറഞ്ഞു. ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ചിന്തിക്കുമായിരുന്നു അങ്ങനെ നെഗറ്റീവ് ഷീറ്റ്സ് ഉള്ള കുഞ്ഞു കുഞ്ഞു ഷോർട്ട് മൂവീസ് ഷോർട്ട് വീഡിയോസ് അല്ലേ, അപ്പം നമുക്ക് ഒരു ദിവസം തന്നെ കുറേ കണ്ടിന് അങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ വൺ ആഫ്റ്റർ ദി അതർ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിൽ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതുകൊണ്ട് അല്ലാത്ത ക്യാരക്ടേഴ്സ് ഒന്നും തോന്നുന്നു. ഇല്ല, എനിക്ക് അങ്ങനെ എന്തായാലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സിനിമയിൽ വർക്ക് ചെയ്ത കഥാപാത്രങ്ങളൊന്നും അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളത് ചെയ്തിട്ടില്ല. റിപ്പോർട്ടർ അല്ല ഞാൻ ആക്ച്വലി. ഇപ്പൊ നിങ്ങൾ നമ്മുടെ പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ആക്ച്വലി സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് റൺ ചെയ്യുന്ന ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് റിപ്പോർട്ടറായിട്ടൊക്കെ എനിക്കൊരു ചോദ്യം, ഈ ഇംപ്രൂവ്മെന്റ് പിന്നെ പഴക്കൊന്നും നോക്കിലെടുത്തിട്ട് വന്നിട്ട് ഇത്രയും നേരം നല്ല റെസ്പോൺസ് ആയിരുന്നു. മീഡിയ പേഴ്സണാലിറ്റി ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നത് മീഡിയയുടെ കാര്യങ്ങളാണ്. ഒരു മീഡിയ ഇപ്പം പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മീഡിയ എത്രത്തോളം ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ചില നെഗറ്റീവായിട്ട് ചെയ്യുന്നതും നാളെ തന്നെ സിനിമ എടുക്കുകയാണ് മീഡിയയുടെ ഒരു നെഗറ്റീവ് വശം എടുത്ത് കാണിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് സമൂഹം ഫേസ് ചെയ്യുന്നത്.
നമ്മുടെ സിനിമയില് നോർമലി ഇപ്പൊ മലയാള സിനിമ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ക്യാരക്ടേഴ്സിനോ അതല്ലെങ്കിൽ ഒരു മീഡിയ കൈൻഡ് ഓഫ് സ്റ്റോറീസിലോ ഒന്ന് വന്നിട്ടുള്ള ഒരു പാറ്റേൺ അല്ല ഇത്. കുറച്ച് ഒരു മൾട്ടി ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറുമാണ്. എക്സാക്ട് ഒരു മീഡിയ ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഓൾ ഇൻ ഓൾ മീഡിയ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സ്റ്റോറി ലൈനും അല്ല. നമുക്ക് കുറച്ചധികം എലമെന്റ്സിൽ വന്നിട്ടുണ്ട്. വേറെ നേരത്തെ ഇപ്പൊ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പല ഇഷ്യൂസും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു മീഡിയ പേഴ്സന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ആയിരിക്കാം. ബട്ട് നമ്മളപ്പോഴൊക്കെ ഈ ഏത് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ആ വിഷയത്തിന് ഫോക്കസ് കൊടുത്തിട്ട് ആ വിഷയത്തിന്റെ അധികാരിത എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ സിനിമയിൽ ഇപ്പം മീഡിയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക ചാനലിൻ്റെ ഷോട്ടുകൾ, ചാനലിൻ്റെ ഉൾഭാഗങ്ങൾ, അങ്ങനത്തെ ഒരു രീതി നമ്മുടെ മനസ്സിൽ വരും. ഇതൊരു മീഡിയ, ന്യൂസ് മീഡിയ തന്നെയാണ്, എങ്കിലും ചാനലിൻ്റെ ഉള്ളിലുള്ള ഒരു സെക്ഷനല്ല നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ പോലെ ക്യാമറയും ഇതൊക്കെ ആയിട്ട് നമ്മൾ ചാനലിന് പുറത്തിറങ്ങിയിട്ട് ഷൂട്ടിനായിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകും. ആ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് കണക്ട് ചെയ്യുന്നത്. ചാനലും അല്ലെങ്കിൽ ചാനലിൻ്റെ ഉള്ളുമായിട്ട് ഓഫീസ് സെറ്റപ്പുമായിട്ട് ഒരു ബന്ധവും നമ്മൾ സിനിമയിൽ പറയുന്നില്ല. ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം പല ഷൂട്ടിന് പോകുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതിനോട് അവർ അതിനെ തരണം ചെയ്ത് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് സിനിമയിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നത്.